ആറാകട്ടെ, കടിക്കാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? ഉറക്കമെന്ന് പറഞ്ഞ ആര് തരും? അപ്പൊ ചോദിക്കും ഉസ്താദ്, അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരൂല്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദെ? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കവർ ചെയ്യുന്ന പാഴ്സൽ അയക്കോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിൽ നിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പ ആരാ കൊടുക്കണേ? അപ്പ ആരാ കൊടുക്കണേ? പറദാത്തമാർ ആരാ കൊടുക്കണേ? അല്ലാ. അല്ലാ എന്താ ഇപ്പ ഇല്ലേ? ആ നിങ്ങക്ക് നിങ്ങപ്പൊ ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടടാ, നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവന് ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവന് ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ അല്ലാ? മാറ്റാനും അല്ലാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും അഞ്ചു നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നല്ല മരണം. അല്ലാ പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ നല്ല മരണം? വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവെ കൊതി തോന്നാറുണ്ട് മയ്യത്ത് കാണുമ്പോ. ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ എന്താട ആമിന കിടക്കണ കിടപ്പുണ്ടോ ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ട, എന്താടി ഇവിളി ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ അധികാരം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ? കിട്ടൂല. ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ല പറയുകയാ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പ ഉസ്താദ്, എന്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച്, 17-ാം രാവിലെ. ചില പെണ്ണുങ്ങള് പറയാറുണ്ട് ഉസ്താദെ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചെ. പറയണട്ടാ വിചാരിക്കും ഉമ്മ, ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന് പറയണട്ടാ വിചാരിക്കും നമുക്ക്. ഇല്ല, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്ക് തന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ലാ പറ ചങ്ങാതിമാരെ വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും. 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നേരം നീ നമസ്കരിച്ചാൽ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ, ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം, സർവദിനക്കാലും വലുത് അല്ലാന്ന് പറഞ്ഞാ പോരാ. വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3, ഞാൻ നിർത്തുകയാ. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ. പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. ഒന്ന്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയ്യുനാ റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനം എല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തിച്ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ട്, നേതാക്കിനാണെ പറ്റുമോ? അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതെ ഇരിക്കണത്? എടാ അടിയടാ പിടിക്കണന്ന് ഓടിടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം.
എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഇതര പോകാ തയ്യാറാവുകയാണ്. പടച്ചവനെ ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്, ഏഴ് ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്ത് മുഹമ്മദിനെ കൊല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഒരു പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിൽ ഇറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ് ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്ത് മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ, ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം എന്നിട്ട് ഓതണം. വജാല്ല മിമ്പയിനി ഐദീഹിം സദ്ദാ വമിന ഖൽഫിഹിം സദ്ദാ. നബിയേ ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചും നെറിയണേ നബിയേ, ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹി സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂബകദ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലിയേ ഇവിടെ കിടന്നുറങ്ങലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയോ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരി എട്ട് വലിച്ചെറിയുകയാണ്. അവിടെ നീ ആയത്തോതി കെട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയി, അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയി. പടച്ചവനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചാൽ എങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നു പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അല്ലാഹന്റെ റസൂൽ ചോദിച്ചു, വരുന്നു അബൂബക്കറെ, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ. അല്ലാഹന്റെ റസൂൽ ചോദിക്കേണ്ട താമസം, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയേ, നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന് ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ കയറ്റി. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരേ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാ, വല്ലാത്ത തിരക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകൾ തട്ടില് ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നു പോയി. അവിടെ നിന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു തന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു.
അല്ലാഹുവിന്റെ റസൂൽ കേറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ, മുത്തുനബിയുടെ മടിയിൽ, മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ നിനക്ക് എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാള് കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ലാ നമ്മുടെ കൂടെയില്ലേ, അല്ലാ നമ്മുടെ കൂടെയില്ലേ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാ തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ, നോക്കണമെങ്കിൽ അല്ലയല്ലേ തീരുമാനിക്കേണ്ടത്. ഏ മുസ്ലിമേ, അല്ലാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നിലവിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ അല്ല നമ്മുടെ കൂടെയില്ലേ, അല്ല നമ്മുടെ കൂടെയില്ലേ, എന്റെ സഹോദരാ തവക്കലാണ് നമുക്ക് വേണ്ടത്, പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബിനെ അങ്ങ് ഏൽപ്പിച്ച കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ച അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്തിരുന്നിട്ട് കൈകാലങ്ങിട്ട് വരയ്ക്കാൻ നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ടതോ, ഓ മോളി നിക്കണ നബിയെ, നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാ മതി നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോ മുത്തുനബി ചിരിച്ചുകൊണ്ടേക്ക്, അല്ലാ നമ്മുടെ കൂടെ ഇല്ലേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ, എന്തിനാ പേടിക്കണേ, ഓം കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദരാ, ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ആർക്കും അല്ലാഹിനെ കുറിച്ചിട്ടങ്ങട്ട് വിശ്വാസം ഇല്ല, എല്ലാം അവനവന്റെ കാര്യം, അപ്പന അപ്പന, ഇതെന്റെ സ്വന്തം കാര്യം.
എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവും കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞ തവക്കൽ തോലല്ല, പറ അങ്ങട്ട്, ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ. അൽഹംദുലില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽ തോലല്ല പോരാതെ, മനസ്സുകൊണ്ട് പറ നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ട് അങ്ങട്ട് പറ. ഏത് കാര്യം അല്ല, ജോലിക്ക് പോവാ പടച്ചോനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോവാ അല്ല നോക്കിക്കോണം, ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ തോലല്ല. പരീക്ഷയ്ക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ, കച്ചവടത്തിന് പോകുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ, പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മൂന്ന് ദിവസത്തോളം അതിന്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങി. ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി, മക്കയുടെ ഭാഗത്തേക്ക്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് നിന്നെ വിട്ടുപോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്, നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്ന ഒരു കാലത്താ നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലെ ഒരു അവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു. മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോവുകയാ. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാർ അധികം പേരും കാണാത്തരായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്, മുത്തുനബി അടുത്തേക്ക് വരുമ്പോ അള്ളാഹുവേ അവിടെ നിന്ന് പാടുകയാണ്. സന്തോഷം കാരണം അള്ളാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസാരീങ്ങളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആ അൻസാരീങ്ങളെ പോലെയാകണം നമ്മളും. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ടു അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരീങ്ങളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ, എനിക്ക് രണ്ട് വീടുണ്ട്,
ഒരു വീട് നിങ്ങളെടുത്തോ, എനിക്ക് രണ്ട് വാഹനമുണ്ട്, രണ്ട് കുതിരയുണ്ട്, രണ്ടൊട്ടകമുണ്ട്, ഒന്ന് നീ എടുത്തോ, എന്റെ രണ്ട് തോട്ടങ്ങളിൽ ഒരു തോട്ടം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസ്വാരിങ്ങളുണ്ടല്ലോ, മുഹാജിരിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട മൂന്നാലാമത്തെ ഗുണം, നമുക്ക് വേണ്ട നാലാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട്, പടച്ചവനെ ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്, പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ കത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വടിയില്ലാതെ സുജൂതിൽ കിടന്ന് കരയുന്ന പാപപ്പെട്ട ഉമ്മമാരുണ്ട്, എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണ്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സഹാബികളെയും ആ മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരിങ്ങൾ പറയുകയാ, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എന്റെ എനിക്ക് അവിടെ ഇവിടൊക്കെ ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. അൽഹംദുലില്ലാഹ്. എന്തിന്? രണ്ട് ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്റെ കൂടപ്പുറപ്പിന് വേണ്ടിയ തലാക്ക് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്, രണ്ട് വീടുണ്ടെങ്കിൽ ഒരു വീട് കൊടുക്കാൻ ഞാൻ പറയണില്ല, നിന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയണില്ല, നിന്റെ കടകെടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല, എന്റെ പ്രിയമുള്ളവരെ പിന്നെ പെണ്ണുമ്പിള്ളയെ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല, അന്ന് ഞാൻ പറയണില്ല. അത് വേണമെങ്കിൽ ചിലർ തയ്യാറാ, കാരണം എന്ത്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിച്ചു കിട്ടിയാ ചിന്തിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ. എടുത്താണെങ്കിൽ ആ പോട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ, വല്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നേ. പാപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവെ, ഒരു നേരത്തിന് വകയില്ലാത്ത പാപപ്പെട്ടവരെ കുറ്റിത്തെരുവി ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടോ ഉസ്താദ് എന്നോട് ചോദിക്കും. ഈ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലാന്ന്, ആരാ പറഞ്ഞ ഇല്ലാന്ന്? നീ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ ചിലപ്പോ നിന്റെ കുടുംബത്തിൽ തന്നെ കാണും, നിന്റെ വീടിന്റെ പരിസരത്ത് കാണും, നീ നോക്കൂല. കാരണം എന്ത്? നിനക്കത് നോക്കാനുള്ള സമയവും ഇല്ല, അതിനുള്ള മനസ്സും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ, ഈ പാവപ്പെട്ട കൂട്ടുകാർ, ഈ ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്ക് കീഴിൽ നടക്കുന്ന ഈ പൊന്നാര മക്കൾ, അള്ളാഹുവെ പടച്ചവനെ, അവരുടെ ലക്ഷ്യവും ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സംഘടന, ഈ കൂട്ടായ്മ അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൻസാരിങ്ങളുടെ സ്വഭാവമാണ് ഉള്ളതിൽ പങ്കുകൊടുക്കുക. നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നൊരല്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഈ നാട്ടിലെ രോഗികൾ എന്താ ചെയ്യുക? നിങ്ങള് പിരിവുണ്ടോ? എനിക്ക് പിരിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല, നാളെ പിരിച്ചാ പോരെ. എന്താ ചെയ്യുക? നിങ്ങൾ രോഗികൾക്ക് എന്ത് കൊടുക്കും? ചികിത്സാ സഹായം എത്ര രൂപ വെച്ച് കൊടുക്കും? ആ പുറത്ത് നിക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കേറിക്കോ, വാ ചെയ്യാൻ പോട്ടാ. ചികിത്സാ സഹായം, വേറെന്തേലും നല്ല കാര്യങ്ങളുണ്ടോ? ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടോ? മജ്ലിസിനോട് പങ്കെടുക്കും ഉണ്ട്. എങ്ങനെ ചോറ അരിയ? എല്ലാവർക്കും കൊടുക്കുക, വരുന്ന എല്ലാവർക്കും. അതിപ്പോ എന്തോ അപ്പൊ അരിയൊക്കെ എല്ലാരും വീട്ടിലും ഉണ്ടല്ലോ. ഇത് ചോറൊക്കെ ആണെങ്കിൽ നല്ല വറക്കത്തല്ലേ. സാമ്പത്തിക മാന്ദ്യം മജ്ലിസ് നൂറിന്റെ സദസ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻസ്വാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാകണം. പാപങ്ങളൊക്കെ മറന്നു പോകരുത്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ.
നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് വരെ സഹായിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ, അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാരും സദഖ ഇട്ടോ ഇട്ടോ ഇട്ടോ. അൻസാരിങ്ങളുടെ ഗുണം ഈ കുറ്റിത്തെരുവിൽ ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മൂന്ന് പ്രതിഫലം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം എന്താപ്പൊന്നുമില്ല, മൂന്ന് പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനത്തെ ജീവിതം? എങ്ങനത്തെ ജീവിതം? സന്തോഷമുള്ള ജീവിതമാണോ ഇപ്പോ ഉള്ളത്? സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്ക്, സന്തോഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പണത്തിലോ വീട്ടിലോ മാത്രമല്ല, ഒരു സാലിഹത്തായ ഭാര്യ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ നമുക്ക് കിട്ടിയ അതാ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും നിധിയാണെന്ന് പറഞ്ഞ മുത്തുനബി പെണ്ണ്, സാലിഹത്തായ പെണ്ണ് വലിയ നിധിയാണെന്ന് മഹാനായ നബിയിൻ റസൂലുള്ളാഹി. ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടിട്ട് പടച്ചവനെ മക്കൾ രണ്ടും മൂന്നും ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഭാര്യമാരുണ്ട്. എപ്പോഴും ദ്വായ ഒന്ന് നന്നാക്കാൻ, ഇല്ലേ, ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വായ. എന്റെ പ്രിയമുള്ളവരെ, നല്ല ഒരു ജീവിതം, ഭാര്യ നന്നാകും, ഭർത്താവ് നന്നാകും, സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ട ജീവിതം വേണ്ടപ്പോ, നല്ല ജീവിതം വേണ്ടേ? ഈ ചിരിയൊക്കെ പെണ്ണും പിള്ളയുടെ മുമ്പിലാ ഇരിക്കേണ്ടത്. ഫ്രിക്കോ ഭാര്യയും ഭർത്താവും എല്ലാം നെളിഞ്ഞൊക്കെ നടക്കും, ഞാൻ വലിയ ആളാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭാര്യ അസ്സലാമു അലൈക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടച്ചൻ അക്കരെ ഇക്കരെ കടക്കല്ല, ഇതന്നെ അവസ്ഥ. അങ്ങനല്ല, സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യ്, ആമീൻ ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. താത്താമാരൊക്കെ ആമീൻ പറ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ നേരെയാക്കി തരുമാറാകട്ടെ. എന്താ ആമീന്റെ പൗരണ്ട? ഇതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും കാലഘട്ടത്തിൽ, പിന്നെ ഇപ്പൊ കേസൊന്നും ഇല്ലല്ലോ, അല്ലേ അല്ലേ? ഇപ്പൊ കേസൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും എന്ത് ചെയ്താലും കേസില്ല, അതന്നെ അവസ്ഥ. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ ചെറുപ്പക്കാര് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹടത്തിൽ ഊത്തു ഇങ്ങനെ ചുണ്ടിന്റെ നേരെ വെച്ചിട്ട് കിടക്കാന്ന പറയണേ. അല്ല വിളിച്ച ഉടനെ അല്ല ഊതെന്ന് പറഞ്ഞ ഊതാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ ഊത്തും പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കിടക്കായ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതെന്ന് പറഞ്ഞ ഊതാൻ അത്രയ്ക്കും തയ്യാറായ. ഇന്നത്തെ ചെറുപ്പക്കാര് ക്യാമറ ആയിട്ട് നടക്കാൻ എവിടെ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം അധികം എല്ലാം ഇന്നിപ്പോ എന്താ പറയാ വാട്സപ്പും ഫേസ്ബുക്കും മാത്രം. അള്ളാഹു ഈ മന്ദിരം മാറാകട്ടെ. ഈ ചെറുപ്പക്കാർക്കൊന്നും ഒരു പണിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്താപ്പ ഈ മൂന്നാല് ദിവസം പട്ടിണി കിടന്ന നായിയുടെ മുന്നിൽ ഒരു എല്ലെടുത്തിട്ട് കൊടുത്ത തിന്നാൻ കാണിക്കണ ആർത്തിയ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാ പ്രചരിപ്പിക്കാൻ? കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അമുസ്ലിമിന്റെ കൂടെ ഒരിച്ചോടി പോയാ കുറ്റിത്തിരിവുകാരനാ ഷെയർ ചെയ്യുന്നത്? ഓ എന്താ നോക്കിയല്ലേ, ഇതൊരു ഉത്സാഹം. സ്വന്തം ഉമ്മത്തിന് നാണം കെടുത്ത ഇട ചങ്ങായി ഞാൻ ചോദിക്കട്ടെ, അമുസ്ലിമായ എത്രയോ പെണ്ണുങ്ങളും മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നു, ഇന്ന് വരെ ഏതെങ്കിലും വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? പ്രചരിപ്പിക്കൂല, അവർക്ക് അഭിമാനമുണ്ട്. നമ്മൾ അങ്ങനല്ല, നമുക്ക് തന്നെ അതിലൊരു ഷാറ, ഒരുത്തന്റെ കൂടെ പോയെന്നിങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഒരു ഷാർ ഇങ്ങനെ 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 അയക്കടാ. നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥ പോയത് പോട്ടെ, നമുക്കെന്താ, പോയത് പോയി, അത്ര തന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ചങ്ങാതിയോട് പറഞ്ഞു, ഞാനിങ്ങനെ വാട്സപ്പിൽ എവിടെയോ കണ്ടതാ ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോ ഒരുത്തം പറയാ, പോയത് പോയി, അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, സ്വർഗത്തിൽ പോയി നമുക്ക് അടിച്ചു വിളിക്കാറില്ല, പോയത് പെട്ടെന്ന് തന്നെ. പണ്ടൊരുത്തി പോയെന്ന് പറഞ്ഞ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോക്ക് തന്നെ, എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്.
ഏതെങ്കിലും ഒരുത്തനെ അന്യ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ വീഡിയോ ഓഹ് എന്നിട്ട് എഴുതുക, പിടിച്ചിറക്കിയതാണ്, കണ്ടോ കണ്ടോ സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കിയത് പോലെ ഓൻ വിചാരിക്കണേ. എടാ അവൻ തൗബ ചെയ്ത അള്ള പുറത്തു കൊടുക്കും, നീ ഇതെവിടെ കൊണ്ട് കഴുകും? അമുസ്ലിമായ മറ്റൊരു മതവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത അള്ള അവക്ക് സ്വർഗം കൊടുക്കും. ഈ ഷെയർ ചെയ്ത നീ എവിടെ പോയി തൗബ ചെയ്യൂടാ? ആ പെണ്ണിന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഷെയർ ചെയ്ത നിനക്ക് അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നീ 100 ഹജ്ജ് ചെയ്താലും നിനക്കല്ല സ്വർഗം തരൂലടാ, നിനക്കല്ല സ്വർഗം തരൂല. സ്വർഗം കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് പറയണം, മോളെ ഞാൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്, നിന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടതാ, അവള് പൊരുത്തപ്പെട്ട് തന്നാലേ നിനക്കല്ല സ്വർഗം തരൂ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ സിമ്പിൾ ആണെന്ന്, വിചാരിച്ച കിട്ടിയ ഉടനെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ. ഇനി നീ ആലോചിക്കണം വാട്സപ്പ് എടുക്കുമ്പോ. ഇനി വാട്സപ്പിന്റെ അകത്ത് ഒരു മുസ്ലിം പെണ്ണും, കാരണം നീ കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം കണ്ടവക്ക് കൊടുക്കരുത്. അതാ ഞാൻ പറഞ്ഞേ, എടാ പോയത് പോയി, അവള് പോട്ടെ, നീ എന്തിനാണ് നിസ്കരിച്ച പ്രതിഫലം അവക്ക് കൊടുക്കണേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ നന്മയെടുത്ത് അല്ലാ അവക്ക് കൊടുക്കുമല്ലോ, നീ എന്തിനാ കൊടുക്കണേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടവളുമാർക്ക് കൊടുക്കണേ? അതുകൊണ്ട് സൂക്ഷിച്ച് ഷെയർ ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കോടതി പോലും പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താ ഇത്ര കുഴപ്പം? കോടതി കേസില്ലല്ലോടാ, ഞാനതിന് പ്രോത്സാഹനം ചെയ്തതല്ല. നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്, നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ ഇത് നാളെ വെട്ടിക്കളിപ്പാക്കിയേക്കണ്ട, അമീനെ നാളെ എടുത്തു പോതാ, ഒന്നും പറയാൻ പറ്റൂലപ്പാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുഴപ്പമാ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സദക്ക ചെയ്താൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം തരും, നല്ല ഭാര്യയെ തരും, നല്ല ഭർത്താവിനെ തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്ത മക്കളുണ്ടെങ്കിൽ നല്ല പെണ്ണ് വേണോടാ? സാലിഹത്തായ പെണ്ണിനെ വേണോ? ഒളിച്ചോടി പോകാത്ത, ചാറ്റ് ചെയ്യാത്ത, വാട്സപ്പ് തലയണിക്കടി വിളിച്ചു വെക്കാത്തതിനെ കിട്ടണോ? ഇതൊക്കെ തന്നെ. ഇപ്പൊ എല്ലാം 3-4 സിമ്മൊക്കെയല്ലേ, നമ്മുടെ ലങ്ങാരെ കൊണ്ട് ജിയോയെ കൊണ്ടൊരു ഗുണം ഉണ്ടായി. അങ്ങനെ എല്ലാത്തിന്റെ കയ്യിലും 3-4 സിമ്മുകൾ. മോനെ അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നിനക്ക് വേണോ? 5 നയാ പൈസ സദക്ക കൊടുക്ക്, അള്ളാഹു നിനക്ക് നല്ല പെണ്ണിനെ തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ കിട്ടും? എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? സദക്ക കൊടുത്താ നല്ല പെണ്ണിനെ കിട്ടും, സദക്ക കൊടുത്താ നല്ല ജോലി കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു, ഒരാളെ ഒറ്റ ഒരടിക്ക് മൂസാ നബി കൊന്നു. മൂസാ നബി ഒരാളെ കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു, മൂസാ എന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഫിർഔനിന്റെ കിങ്കരന്മാര് പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം. മൂസാ നബി അലൈഹിസ്സലം ഇട്ടിരുന്ന വസ്ത്രത്തോടെ നാടുവിട്ടു, മദീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാടുവിട്ടു. മൂസാ നബി അലൈഹിസ്സലം എങ്ങനെ നിൽക്കുമ്പോ നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വെള്ളം കോരാൻ വേണ്ടി ഇല്ല പഞ്ചായത്ത് കണക്റ്റിന്റെ ചുവട്ടി കൂടുന്ന പോലെ എല്ലാം കൂടെ ബഹളം. രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, ചെറുപ്പക്കാരികളെ മാറി നിൽക്കുന്നു. മൂസാ നബി അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഞങ്ങൾക്ക് നാണവാന്നേ, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാ ഞങ്ങൾക്ക് ലജ്ജയാ. ഓണപ്പരിപാടിക്ക് ചെണ്ടയടിക്കുമ്പോ കൂടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതും വീഡിയോ പിടിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്, അതന്നെ അതിന് നമ്മുടെ മക്കൾ തന്നെ, പ്രചരിപ്പിക്കാനും നമ്മുടെ മക്കൾ തന്നെ, തെറ്റ് കണ്ട തിരുത്തി കൊടുക്കാനല്ല. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വെള്ളം കോരാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം എന്റെ മൂത്ത മകളെ ഞാനങ്ങ് വിവാഹം കഴിച്ചു തരും. എടുത്തോ, എന്റെ മൂത്ത മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. സ്വാലിഹത്തായ മകൾ കെടിച്ച് മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. 11 കൊല്ലം ഇവിടെ ജോലി ചെയ്തോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോ 11 വർഷം ജോലിയും ഒരു സാലിഹത്തായ ഭാര്യയെയും കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരാൻ കൊടുത്തപ്പോഴാ, അപ്പൊ പൈസ കൊടുത്താലോ? വെള്ളം കോരാൻ സഹായിച്ചപ്പോ അമിനാത്ത സ്വർണം കൊടുത്താലോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഓസിന് സോഹോ അല്ലോ നല്ല ഭർത്താവിനെ കിട്ടണ എന്റെ മോക്ക് കരുതെ കിട്ടത്തൊന്നില്ല കേട്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ,
ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. പത്താം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന് ബിയർ കുപ്പി പിടിക്കൂല, കഞ്ചാവിന് പിടിക്കൂല, മയക്ക് വരുന്ന് പൊക്കൂല, അപ്പായ പൊട വിളിക്കുന്ന മക്കൾ, ഉമ്മ അടിക്കാൻ കൈവെക്കിയ ഉമ്മയുടെ തലയ്ക്കടിക്കുന്ന മക്കൾ, അതാ ഇന്നത്തെ മക്കൾ. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ച് അങ്ങോട്ട് പോകും, പോകളവീന്ന് വിളിക്കും, കിളവീന്നാ വിളിക്കുന്ന മക്കളൊക്കെ, മാതാപിതാക്കളെ. കാമുകം വിളിക്കുമ്പോ പറയും, ഓഹ് കിളവനും കിളവിയും ഉറങ്ങിയില്ലടാ, കുറച്ച് കടിയൊക്കെ. അതന്നെ രണ്ടെണ്ണം ഉണ്ടടാ ഇവിടെ, ഒന്ന് ഉറങ്ങാതെ എങ്ങനെ എപ്പം നോക്കിയാലും 12 മണിയാവണം ഉറങ്ങണമെങ്കിൽ. ആരെക്കുറിച്ചാ? സ്വന്തം വാപ്പാനെ കുറിച്ച്. അള്ളാഹുവേ മന്ദരിമാറാകട്ടെ. പ്രായം ചെന്ന ഉമ്മ സ്കൂളിൽ പോയപ്പോ കൂട്ടുകാര് ചോദിച്ചു, അത് ആരാ? സ്വന്തം സ്വന്തം ഉമ്മയാ. അപ്പൊ ഇവള് പറയ, ഉമ്മുമ്മയാണെന്ന്. കാരണം ഈ പ്രായമുള്ള തള്ള എന്റെ ഉമ്മയാന്ന് പറയാൻ നാണക്കേട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുത്താൽ അൻസാരിയങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം സ്വാലിഹായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, നിന്റെ ചെറിയ കുടിലുണ്ടല്ലോ, ഈ കുറ്റിത്തെരുവിലെ നിന്റെ ചെറിയ വീടുണ്ടല്ലോ, അത് വീട്, ആ വീട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഗവർണറോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കുറ്റിത്തെരുവിലെ നിന്റെ വീട് കാണാൻ ആരുവരും? പറ ആരുവരും? ഏത് മലക്ക്? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ സന്ദർശനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ മൂന്ന് പ്രതിഫലവും കൊണ്ട് കിട്ടിയ ഒരു കുടുംബത്തെ ഞാൻ പറയാ. സാലിഹത്തായ ഭാര്യ, സാലിഹായ മക്കള്, വീട് കാണാ മലക്കുകൾ ഇറങ്ങി വന്നു. ഈ മൂന്ന് കാര്യവും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മൂന്നും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഇൻഷാല്ലാ 12 മണി വരെ ഇരിക്കല്ലേ, 11:30 എനിക്ക് നാളെ കണ്ണൂരാ പരിപാടി. ട്രെയിൻ കായംകുളം എത്തും, വരുമല്ലോ, കുഴപ്പമില്ല. കൊല്ലത്തുനിന്ന് ടിക്കറ്റ് കുഴപ്പമില്ല, ഇവിടെ ആയാലും കയറാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു യാത്ര ഖൈറിലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഇത് മൂന്നും കിട്ടിയ ഒരു ചരിത്രം. ഇരിക്കുമല്ലോ? ലൈറ്റൊക്കെ പോയി, കുഴപ്പമില്ല, ഇരുട്ട കബറിനകത്ത് ഇരുട്ട. ഇരിക്കുമല്ലോ? എന്തപ്പോ ഒരു വൈരാഗ്യം ഉള്ളത് പോലെ പിരിവി വയ്ക്കാത്തതാണോ? ഉറപ്പായിട്ടും ചോദിക്കും, പേടിക്കണ്ട, ഞാൻ ചോദിക്കും. ഇൻഷാല്ലാ ഇവര് രോഗികൾക്ക് കൊടുക്കണം, നിങ്ങൾ ആരെങ്കിലും കിട്ടുകൊടുക്കും. ഇൻഷാല്ലാ എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഞാനത് ചോദിക്കും, നിങ്ങൾ തരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകണം. എന്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ ചോദിക്കും, എനിക്ക് ഒരാരും അനുവാദമൊന്നും വേണ്ട, ഞാൻ നല്ലതാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നാ മതി. അള്ളാഹു ബർക്കത്തെയുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് മൂന്നും കിട്ടിയ ഒരു വീട് ഖുർആൻ പറയുന്നുണ്ട്. ആ വീട് പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചോദിക്കുമ്പോ തരൂല്ലേ? തരൂല്ലേ? പറഞ്ഞേ തരൂല്ലേ? ആ തരണ്ട വെച്ചോ, തരണ്ട വെച്ചോ. സദക്കയും സക്കാത്തും കൊടുക്കാത്തവന്റെ സമ്പാദ്യം ഏഴാലൊരു രീതിയിൽ നശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര രീതിയിൽ എന്ന് പറഞ്ഞ എത്ര എത്ര എണ്ണം? ഏഴാലൊരു രീതിയിൽ പോകും. ആർക്കും കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് മുഴുവനും. സക്കാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ അലമാരിക്കകത്തും ബാങ്കിന്റെ ഉള്ളറയിലൊക്കെ കൊണ്ടുവച്ചാലും ഏഴാലൊരു രീതിയിൽ ഹത്തം ഹോകയാ, മൊത്തം പോയിരിക്കും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരട്ടെ, വേണോന്ന് ആരും പറയൂല. അങ്ങനെ സുഖിക്കണ്ട, നിന്റെ സമാധാനം ഇന്നത്തോടുകൂടി പോകണം. ഞാൻ പറഞ്ഞുതരും, സക്കാത്തും സദക്കയും കൊടുക്കാത്തവന്റെ സമ്പാദ്യം എങ്ങനെ പോകുന്നു ഞാൻ പറയാം. അത് ചോദിക്കും, വേണോ വേണോ വേണോന്ന് പറ, ഇല്ലെങ്കിലും ഞാൻ പറയും. അങ്ങനെ സൂചിക്കണ്ട, കേട്ടോ കേട്ടോ. സ്വഹാ സ്ഥിതി അമീന, നീ ചിരിച്ചോ? സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ സ്വർണത്തിന്റെ? കേട്ടോ, സക്കാത്തും സദക്കയും കൊടുക്കാത്ത എല്ലാരും കേട്ടോ, നേരെ ഇരി, നേരെ ഇരി. ഇൻഷാല്ലാ ഒരു ഏഴെണ്ണം പെട്ടെന്ന് എണ്ണി പറയാം, 5 മിനിറ്റ് മതി. ഇൻഷാല്ലാ റെഡിയല്ലേ? ആരെങ്കിലും ഉറങ്ങണുണ്ടെങ്കിൽ വിളി. അൽഹംദുലില്ലാ സംഘാടകരെല്ലാം കേട്ടോ. ഇൻഷാല്ലാ ഒന്ന് ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നീ സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. എല്ലാം പോകും, നല്ല കാര്യത്തിനല്ല. അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ 100 കോടി ഉണ്ടെങ്കിൽ 100 കോടിയും പോകും. 2, അക്രമിയായ ഭരണാധികാരി വന്നിട്ട്
നിന്നെ നാണം കെടുത്തിയിട്ട് സർവ്വതും കൊണ്ടുപോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ തിരിഞ്ഞ മനസ്സിലായില്ലേ, എന്തിനാ അവനെ കുറ്റം പറയണേ? നീ നേരെയാകാത്തത് കൊണ്ടുപോയി, നിന്റെ എല്ലാം കൊണ്ടുപോയി, ഇങ്ങോട്ട് വരും, എഴുതി തരും, ഇത്ര ഇത്ര എഴുതി തരും, മൊത്തം കൊണ്ടുപോകുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുകയാ, നിന്റെ വീട് കത്തു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ പോകും? ഗ്യാസ് ഒന്നും പൊട്ടിത്തെറിക്കത്തില്ല, വയറിന്ന് കത്തും. ഒരു ദിവസം നിന്നങ്ങ് കത്തും, സർവ്വതും കത്തി നശിക്കും. പാവപ്പെട്ടവന് കൊടുക്കാത്ത സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതൽ കത്തി നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിലോ കണ്ടില്ലേ, വെള്ളത്തിൽ ഒലിച്ചു പോണെ, സ്വന്തം വീടിന്റെ അകത്തു കൂടെ തോട് കയറി ഇറങ്ങിപ്പോയത് കണ്ട, എവിടെ എല്ലാം പോയി ഒഴുകി. വിപത്തുകൾ ഉണ്ടായിട്ട് ഒന്നീ ഭൂമി കുലുക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം നശിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്ന്, ഐശാത്ത വയലൊക്കെ കഴിഞ്ഞിട്ട് അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക, ഒന്നും കൊടുക്കൂല, സക്കാത്തുമില്ല, സദക്കയില ഒന്നുമില്ല. ഐശാത്ത വയല് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ വാതില് തുറന്നു നടക്കണം. അള്ളാ താത്താമാർ ഇവിടെ പേടിക്കണ്ട കേട്ടാ, വയല് വേണ്ട, കല്യാണത്തിന് പോയി കുടുംബസമേതം. കുടുംബസമേതം കല്യാണത്തിന് പോയിട്ട് വീട്ടിൽ പോകുമ്പോ ഫ്രണ്ട് വാതില് തുറന്നു നടക്കണ്. ഐശാത്ത ഓടിപ്പോയി നോക്കും, ബെഡ്റൂമിനകത്ത് കയറും, അള്ളാഹുവെ അലമാരി തുറന്നു കിടക്കുന്നു, പടച്ചോന ഒന്നുമില്ല, എല്ലാ കള്ളം കൊണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമീനത്ത ഇന്നലെ വരെ പറഞ്ഞത് ഒന്നുമില്ല എന്ന, പോലീസ് വന്ന് ചോദിക്കും എത്ര പവം പോയി, 45 പവം പോയി സാറേ, 500,000 രൂപ പോയി, ഒന്നുമില്ല എന്ന് പറഞ്ഞത്, കള്ളം കൊണ്ടുപോകും. സദഖയുടെ കൂലി പോലും അള്ളാഹു നിനക്കൊന്നും തരൂല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാല് അവിടെ നിന്ന് പറയുകയാ, നാലാമത്തത് ഒന്നി കള്ളു കുടിച്ച് അല്ലെങ്കിൽ വ്യഭിചരിച്ച് അല്ലെങ്കിൽ പലിശ കച്ചവടം നടത്തി അള്ളാഹുവെ സർവ്വതും നശിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളു കുടിച്ചിട്ട് എത്തീങ്കാനയിലായി എത്ര പേരുണ്ട്, എല്ലാം വിറ്റ് തൊലച്ച്, എല്ലാം വിറ്റ് തൊലച്ചിട്ട് മരിച്ചു പോകുന്ന എത്രയോ പേര്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഞ്ച്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും. സകാത്തും സദക്കയും കൊടുക്കാത്തവൻ അല്ലവർ ആഗ്രഹം കൊടുക്കും, കുറ്റിത്തെരുവിൽ ഒരു കൊട്ടാരം പണിയാൻ, അവസാനം പണിയും എത്തിങ്ങനയിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് പണിത് ഇടിക്കും കെട്ടും, ഇടിക്കും കെട്ടും, അവസാനം പെണ്ണുമ്പിള്ള പറഞ്ഞ് ലോൺ എടുക്കാൻ, ലോൺ എടുത്തും കിട്ടും തീരുന്നില്ല, അവസാനം ജെറ്റ് ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എത്തിങ്ങാനയിലായി എത്രയോ പേരുണ്ട് അല്ലേ. ക്ഷമിക്കാൻ പെണ്ണുങ്ങൾക്കൊന്നും മനസ്സില്ലല്ലോ, എടാ 2 സെന്റ് പോലും സ്വന്തമില്ലായിരുന്ന നിനക്ക് ഒരു 3 സെന്റ് വസ്തു കിട്ടി, അൽഹംദുലില്ലാ. കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് തറ കെട്ടി, അത് കഴിഞ്ഞപ്പോ ഒന്ന് വാർക്കാൻ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, ഇക്ക എങ്ങനെയെങ്കിലും ഒരു റൂമെങ്കിലും റെഡിയാക്കി തായിക്ക, നമുക്കൊന്ന് കയറി കിടക്കാം, മോളെ എന്റെ കൈ പൈസയില്ല, പോയി ലോൺ എടുക്കുക. എടാ വാർക്കുന്നത് വരെ എത്തിക്കാൻ അള്ളാഹി കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇത്തിരി കൂടെ തരാൻ അള്ളാഹിക്ക് കഴിയൂലേ. അപ്പൊ പെണ്ണുമ്പിള്ളയുടെ വാക്കും കേട്ടിട്ട് ഈ ലോൺ എടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്തിരി ക്ഷമിക്കും, ക്ഷമയാ വേണ്ടത്, ഇത്തിരി സബറാ വേണ്ടത്, തൃതി നല്ലതല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞ, വീട് വെച്ച് മൂട്ടിക്കും. 5, 6 ഇങ്ങനെ വെച്ചിരിക്ക, അലമാരിക്കകത്ത് നിറച്ച് നിറച്ച് വെച്ചിരിക്ക. പള്ളിക്കും മദ്രസയ്ക്കും പാവങ്ങൾക്ക് ഒന്നും കൊടുക്കൂല. എന്തിനാ വെച്ചിരിക്കണെന്നറിയോ? സൂക്ഷിച്ചോ, മരുന്ന് വാങ്ങാനാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹ്. അല്ല ക്യാൻസർ അങ്ങ് തരും. അല്ലാ നബിയേ, ഞാൻ കൊടുക്കാ നബിയോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. അല്ലാഹുവേ, ഉമ്മ സുലൈമിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാ നീ കരയുന്നത്? അബൂ തൽഹ, കൊടുക്കാ ഭക്ഷണമില്ല. ഇന്ന് ഈ വീടിന്റെ അകത്ത് ആ മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല. നമുക്ക് പോലും ഇന്ന് തിന്നാ ഭക്ഷണമില്ല. ഇന്ന് ആകെയുള്ളതിരിക്കുന്ന ഇത്തിരി ഭക്ഷണമാണ്, ഈ കാണുന്ന അല്പം ഭക്ഷണം മാത്രമേ വീടിന്റെ അകത്തുള്ളൂ. ഇന്ന് നമ്മൾ പോലും പട്ടിണിയാണ്. നമ്മുടെ മകന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണമാണ്. ആ 10-11 വയസ്സുള്ള മകൻ നല്ലതുപോലെ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാ, നമ്മുടെ പൊന്നുമകന് ഭക്ഷണം കടിക്കട്ട്. ഈ മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണമല്ലാതെ ഒന്നും ഈ വീടിന്റെ അകത്തില്ല. സുബ്ഹാനല്ലാഹ്. അബൂ തൽഹ തങ്ങൾ കരയു
വരികയാ. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ലല്ലോ. അതാ അനുസൃതി അല്ലാഹു തആലാ നോക്കുമ്പോ വാപ്പയും അമ്മയും കരയുന്നു, കൂടെ ചെന്നിരുന്ന മകനും കരയുകയാണ്. അവസാനം മൂന്ന് പേരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സാലിഹത്തായ തന്ത്രശാലിയായ ആ ഭാര്യ പറയുന്നു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഇത് എന്ത് ചെയ്യണമെന്ന് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴിയെന്നറിയുമോ? ഭക്ഷണം മുഴുവനും പാത്രത്തിനെടുത്തു വെക്ക, എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കടിക്കാനിരിക്ക. വാപ്പയോടും മകനോടും പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കടിക്കാനിരിക്കൂ, മൂന്ന് പേരും കൂടെ കടിക്കാനിരിക്കൂ. എന്നിട്ട് ഭക്ഷണം കടിക്കാൻ പാത്രത്തിലേക്ക് കൈയിടുമ്പോ മോനെ അനസ് വിളക്ക് അങ്ങ് കൈകൊണ്ട് തട്ടി അണയ്ക്കണം. എന്നിട്ട് ഇരുട്ടത്തിരിക്കൂ, നിങ്ങൾ ഭക്ഷണം വാരി കടിക്കരുത്, അഭിനയിക്കുവാന് അഭിനയിക്കണേ മോനെ. ഒരുമ്മ 11 വയസ്സുള്ള മകനോട് പറയുകയാ, ഭക്ഷണമെടുത്തു വെച്ചു. അനസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുഖത്ത് നോക്കി, മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നോക്കി. കടിച്ചട്ട് ദിവസങ്ങളായി, കടിച്ചട്ട് ദിവസങ്ങളായി, എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കം അണയ്ക്കുകയാ. എന്നിട്ടു പട്ടിണി ഇരിക്കുകയാ. ആ മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം വാരി കടിച്ചു. അവസാനം അൽഹംദുലില്ലാ അവിടെ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോവുകയാ. എന്നിട്ടെല്ലാവരും കൂടെ വന്ന് കിടന്നു. വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ആ മകൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരാതെ കൊടുത്തല്ലോ. ഒന്നും പറയാതെ മൂന്ന് പേരും ഉറക്കം വരാതെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അവസാനമല്ല സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ അബൂതൽഹു ചാടിയെഴുന്നേൽക്കുകയാ. ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്തുകയാ. എന്നിട്ട് പറയുന്ന പെണ്ണേ മോനെ വിളിച്ചുണർത്തു, അനസിനെ വിളിച്ചുണർത്ത്. ഭാര്യ പറയുന്നവനെ പട്ടിണിയാട്, അവൻ തളർന്നു കിടക്കുകയാണ്. ഇല്ല പെണ്ണേ വിളിച്ചുണർത്ത്, അവന് നിസ്കാരം നിർബന്ധമാണല്ലോ. തന്റെ ഭർത്താവ് ഭാര്യയോട് പറയുന്നവനെ വിളിച്ചുണർത്താർ. അവസാനം അനസ് പറയുന്നു, വാപ്പാ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, വാപ്പാ എന്റെ ചുമലിൽ കേറണാമോരു. തന്റെ പൊന്നാര മകനെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് മസ്ജിദ് നബിയിലേക്ക് സുബഹി നബി സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലവ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധമായ ഖുർആനിൽ പോലുമായി തിറങ്ങിയെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിലോ, പാപപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്, പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തകരോട് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്ത് കാണിക്കാൻ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് മൻസ്വാരിങ്ങളെ പോലെയാകാം. പലതുള്ളി പെരുവെള്ളമാണല്ലോ, പലതുള്ളി പെരുവെള്ളമാണല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു നന്മ ചെയ്തിട്ട് നമുക്ക് പിരിയാ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നീ അതിനുള്ള ഈമാ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചെറിയ സദക്ക ഞാൻ ചോദിക്കുകയാണ്. നേട്ടം നിങ്ങൾക്കാ സഹോദര, എനിക്ക് കൊണ്ടുപോകാനല്ല, എനിക്ക് കൊണ്ടുപോകാനല്ല, നിനക്കിതിന്റെ പ്രതിഫലം കാണാ. എപ്പോഴെന്നറിയോ, എപ്പോഴെന്നറിയുവോ? മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ നിനക്ക് കാണിച്ചു തരികയാണ്. അല്ലാഹ്
അള്ളാഹുവേ മരണത്തിന്റെ സമയത്ത് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ, എന്റെ പ്രിയമുള്ളവരെ കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ സദക്ക ചെയ്യാൻ കഴിയുമോ? ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. എപ്പടെവിടെ വെച്ചാണെന്നറിയില്ലല്ലോ, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ, മരണത്തിന് പ്രായമില്ലല്ലോ, മുടി നരയ്ക്കണമെന്നില്ലല്ലോ, ക്യാൻസറോ ട്യൂമറോ കിഡ്നിയോ ബ്ലോക്കോ വേണമെന്നില്ലല്ലോ. ഒരു രോഗവുമില്ലാത്തവർ പോലും വീണ് വീണ് മരിച്ചു പോകുന്ന രംഗം കണ്ടവരല്ലോ. കുറ്റത്തെരുവ് പള്ളികളുടെ കബർസാറിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. എന്തേ നിനക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകുന്നത്? അതുകൊണ്ട് സഹോദര മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ മൂന്ന് കഷ്ടം വെള്ള തുണിക്കകത്തേക്ക് നിന്നെ എടുത്ത് കിടത്തി മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികെടുത്ത് വെച്ച് അവസാനം ബദാ നിന്റെ ശരീരം മുഴുവനും ചുറ്റി വാരി കെട്ടിയിട്ട് അതാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ച മയ്യത്ത് കട്ടിലകത്ത് എടുത്തു വെച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞ് ആറടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുവെക്കാ സമയമെടുത്തല്ലോ. അതുകൊണ്ട് ഉസ്താദ് മരിക്കുമ്പോ എനിക്ക് സ്വർഗം കാണണം ഉസ്താദ്, വെള്ളിയാഴ്ച രാവിലെ മരിക്കണം ഉസ്താദ്, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണം ഉസ്താദ്, എന്റെ മുഖത്ത് പ്രകാശം വേണം ഉസ്താദ്, എന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം ഉസ്താദ്, എന്റെ മയ്യത്ത് കാണുന്നവർ പറയണവ് മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണവ്, അവന്റെ ചിരി കണ്ടോ എന്ന് കാണാ വരുന്നവർ പോലും പറയുന്ന ഒരു മരണം എനിക്ക് വേണം ഉസ്താദ്. കഴിയുമോ സഹോദര, നിനക്ക് വയസ്സ് കുറയായില്ലേ? ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സംഘടനകൾക്ക് വേണ്ടി നിന്റെ ആയുസ് നീ ചിലവഴിച്ചല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലേക്ക് ഇന്ന് രാത്രി പോയാൽ പോകാൻ എന്റെ കയ്യിൽ എന്തുണ്ട് സഹോദര? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണം തരും, അല്ല നിങ്ങൾക്കൊരു നല്ല മരണം തരും. എന്റെ പ്രിയമുള്ളവരോ അല്ലാഹു ചിലർക്കൊക്കെ നല്ല മരണം കൊടുത്ത ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ. വാട്സപ്പിലൂടെ പടച്ചവനെ ഫേസ്ബുക്കിലൊക്കെ ചിലര് മരിച്ചു കിടക്കുന്ന ചിത്രം ഇങ്ങനെ കാണാറുണ്ടല്ലോ. അല്ലാ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ ആലപ്പുഴയിൽ വെച്ചാണ് 90th വാർഷികം നടന്നത്. പടച്ചവനെ ആ 90th വാർഷികം കഴിഞ്ഞതിനു ശേഷം സമസ്തയുടെ 13 പണ്ഡിതന്മാരാണ് മരണപ്പെട്ടു പോയത്. ഓരോ പണ്ഡിതന്റെയും മുഖത്ത പുഞ്ചിരി വല്ലാത്തതായിരുന്നു, കൊതിപ്പിക്കുന്ന മരണമായിരുന്നു. അല്ലാഹുവേ അവര് മരിച്ചെന്ന് മുഖം നോക്കിയിട്ടാരും പറയാറില്ല. അതുപോലെ പടച്ചവരെ മരിക്കുന്ന സമയത്തും പോയാൽ ഇതുപോലെ പോകണമെന്ന് മരിച്ചു കിടക്കുമ്പോഴും പറഞ്ഞിട്ട് പോയ ഒരുപാട് മഹാന്മാരുടെ ജനാസ കണ്ടവരാ. നീ കുറ്റിത്തെരുവ് പള്ളിയിലും ഈ എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് പോയി കബറടക്കിയിട്ടുണ്ട്. സഹോദരാ നിനക്കും അതുപോലെ പോകാൻ ആഗ്രഹമില്ലേ? ആരാ പറഞ്ഞത് നീ 100 ജീവിക്കുമെന്നോ? ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയാറുള്ള ധൈര്യം നിനക്കുണ്ടോ? ഒരു കൊതുകിന്റെ ചിറകിന്റെ വില നിന്റെ ആയുസിനില്ലല്ലോ. പടച്ചവനെ എപ്പടെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്ന് വരുമല്ലോ. അതുകൊണ്ട് സഹോദരാ മരിക്കുന്നതിന് മുമ്പൊരു നന്മ ചെയ്യാ കഴിയുമോ?